Priya Varghese service thodakkam mudal parayan paadilatha vaashyam malpractice aanu avar service kerunnathu march 12 aan thiyanu 2012 march 17 aan thiyanu orikkalum march 17 the fag end of the academic year le oru niyamanangal oruthum nadathaarilla കേരളവർമ്മ കോളേജിൽ ആദ്യമായിട്ട് നടത്തുന്ന നിയമനമാണ് അത് സ്വാധീനത്തിലാണ് നടത്തട്ടെ അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് FDP ക്ക് പോയി FDP ക്ക് അവർ റിസർച്ച് സ്റ്റുഡൻ്റാണ് സോ ഷീ ഈസ് ഡൂയിങ് റിസർച്ച് അപ്പോൾ അതിന് പകരം അവിടെ അനുനിമിച്ചു 3 വർഷം തിരിച്ചു വന്നാൽ എന്താ ബോണ്ട് കൊടുക്കുകയാണ് സർക്കാർ UGC ശമ്പളം വാങ്ങി 3 കൊല്ലം സ്റ്റഡിയിൽ പോയിന്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ 5 കൊല്ലം ഈ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് എൻ്റെ അറിവ് പകർന്നു കൊടുക്കാമെന്ന് എഴുതി കൊടുത്തിട്ടാണ് അവർ പോകുന്നത് തിരിച്ചു വന്നതിന് ശേഷം ആകെ 6 മാസമാണ് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തത് അത് കഴിഞ്ഞിട്ട് അവരുടെ ഹസ്ബൻഡിൻ്റെ സൗകര്യം അനുസരിച്ച് കണ്ണൂരിലേക്ക് ഡെപ്യൂട്ടേഷൻ വാങ്ങിച്ചു കണ്ണൂർ തിരിച്ചു വന്നപ്പോഴേക്കും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഉടൻ തന്നെ ഇവിടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റി എന്തിന് വേണ്ടിയാണ് ഇവരെ ഈ ബോണ്ട് വെച്ച് PhD ക്ക് അയച്ചത് ഈ സമൂഹത്തിന് എന്താണ് ഗുണം ഈ വിദ്യാർത്ഥികൾക്ക് എന്താണ് ഗുണം വാസ്തവത്തിലെ ബോണ്ട് അനുസരിച്ച് അവരുടെ 3 കൊല്ലത്തെ പണവും തിരിച്ചടയ്ക്കണം അതിന് ഗവൺമെൻറ് തയ്യാറാവണം അതിന് UGC ക്ക് എന്തായാലും അധ്യാപക സംഘടന KPCTA കംപ്ലൈൻറ്റ് അയച്ചേക്കുകയാണ് കണ്ണൂർ സർവകലാശാല മാത്രമല്ല കേരളത്തിലെ പല സർവകലാശാലകളിലും ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടന്നിരിക്കുന്നു ഡോക്ടർ ബിന്ദു പറഞ്ഞതുപോലെ വിവരാവകാശ നിയമം അനുസരിച്ച് വ്യക്തമായ രേഖകൾ പുറത്തു കിട്ടിയിരുന്നെങ്കിൽ പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വ്യാപകമായ UGC റെഗുലേഷൻ വിരുദ്ധമായ സംവരണം അട്ടിമറിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ നടന്നിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഞങ്ങൾ വിവരാവകാശ രേഖ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് മാർക്ക് എത്രയാണ് ആരൊക്കെയായിരുന്നു എക്സ്പെർട്സ് അവരുടെ മാർക്ക് എത്രയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ മറുപടി പറയുന്നത് ഈ മാർക്ക് ഉൾപ്പെടെ പുറത്തുവിട്ടാൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തവർക്ക് ഭീഷണി ഉണ്ടാകും അതുകൊണ്ട് തരാൻ കഴിയില്ലെന്നാണ് എവിടുത്തെ നിയമമാണെന്നറിയില്ല അച്ഛൻ കണ്ണൂർ സർവകലാശാല കൃത്യമായിട്ട് വിവരാവകാശങ്ങളെ തന്നു ഞാനിത് പറയട്ടെ കേരളത്തിലെ സർവകലാശാലകളിൽ ഈ LDFിൻ്റെ കാലഘട്ടത്തിൽ വ്യാപകമായ പിൻവാതിലല്ല ഇറഗുലറായിട്ടുള്ള അധ്യാപക നിയമനങ്ങൾ നടന്നിരിക്കുന്നുള്ള സത്യമാണ് അതിലിപ്പോൾ രാഗേഷിൻ്റെ കാര്യം മാത്രം പുറത്തുനിന്നു കാരണം അദ്ദേഹം ഒരു VIP ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അവിടെ ജോലി കൊടുത്തു എന്നുള്ളതുകൊണ്ടാണ് ഇതേപോലുള്ള നിയമനങ്ങൾ കേരള സർവകലാശാലയിൽ MG യിൽ കാലിക്കറ്റിൽ സംസ്കൃതത്തിൽ എല്ലായിടവും നടന്നിരിക്കുകയാണ് ഇവയെല്ലാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഞങ്ങൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചാണ് ഗാന്ധി സർവകലാശാലയിൽ ഗാന്ധിയൻ ഡോക്ടറിൽ ഗാന്ധിയുമായിട്ട് ബന്ധമുള്ള ആരുമില്ല ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ആരുമില്ല അവിടെ നിയമിച്ചിരിക്കുന്ന പ്രൊഫസർക്ക് പോലും മിനിമം സർവീസ് എലിജിബിലിറ്റിയില്ല അപ്പോൾ ഇങ്ങനെ വ്യാപകമായി നടക്കുമ്പോൾ ഇത് ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യണ്ടേ അതിനുവേണ്ടി ഞങ്ങൾ നടത്തിയ ഒരു ശ്രമം വാസ്തവത്തിൽ കണ്ണൂർ സർവകലാശാലയിൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ഇഷ്യുകയും പെട്ടെന്ന് ഇൻ്റർവ്യൂ ഫിക്സ് ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് നമ്മുടെ KT ജലീലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇൻവെർട്ടഡ് കോമയിൽ ഡൗട്ട് ഉണ്ടായത് ആ ഡൗട്ടാണ് ഇന്ന് ഇപ്പോൾ ഇതുവരെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതേപോലെയുള്ള ഡൗട്ട് കേരളത്തിലെ എല്ലാ സർവകലാശാലയിലുമുണ്ട് അത് പറയുമ്പോൾ പ്രിയ വർഗീസിൻ്റെ അവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള യോഗ്യതയില്ല ഇവിടെ നമ്മുടെ മന്ത്രി രാജീവും ഷംസീറിൻ്റെയും സ്പീക്കറിൻ്റെയൊക്കെ ഭാര്യമാരുടെ കാര്യം പറയുമ്പോൾ ബിജുവിൻ്റെ ഭാര്യയുടെ കാര്യം പറയുമ്പോൾ അവർ പറയും എൻ്റെ ഭാര്യയ്ക്ക് മിനിമം യോഗ്യത ഉണ്ട് മിനിമം യോഗ്യത ഉണ്ട് മിനിമം യോഗ്യത വെച്ചാണോ കേരളത്തിലെ സർവകലാശാലയിൽ ഒരു അധ്യാപകനെ നിയമിക്കുന്നത് അല്ലെങ്കിൽ അധ്യാപകനെ നിയമിക്കുന്നത് അത് ഗവേഷണ സ്ഥാപനങ്ങളാണ് ഗവൺമെൻറ് കോളേജിൽ PSC എന്ന ടെസ്റ്റ് എഴുതി കോളേജുകളിൽ വർഷങ്ങളോളം വർക്ക് ചെയ്യുന്ന അധ്യാപകർക്ക് യൂണിവേഴ്സിറ്റി സ്ഥാനമില്ല വളരെ മിടുക്കന്മാരാണ് PSC വരുന്ന ഗവൺമെൻറ് കോളേജ് അധ്യാപകർ അവർക്കാർക്കും യൂണിവേഴ്സിറ്റി ഇടമില്ല PSC യുടെ ടെസ്റ്റ് ചെയ്യാൻ പോലും കിട്ടാത്ത നേതാക്കന്മാരുടെ ഭാര്യമാർ മാത്രമല്ല കേരളത്തിലെ സർവകലാശാലകളിൽ നിയം നിർത്തിയിരിക്കുന്നത് വ്യാപകമായ സാമ്പത്തിക ക്രമക്കേടുണ്ടെന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ് പല സർവകലാശാലയും കേരള സർവകലാശാല ഉൾപ്പെടെ അധ്യാപകർ നിയമിക്കപ്പെട്ട് ജോയിൻ ചെയ്താൽ അത് അസോസിയേറ്റ് പ്രൊഫസറാവട്ടെ പ്രൊഫസറാവട്ടെ അടുത്ത ദിവസം നമ്മുടെ അവിടെയുള്ള ക്രെഡിറ്റ് സൊസൈറ്റി ചെന്ന് മെമ്പർഷിപ്പ് എടുക്കുകയാണ് ഈ സർവീസ് കയറുന്ന ഒരാളെ വർഷങ്ങൾ മറ്റു പല സർവീസ് ചെയ്യുന്നവർ വന്നോടൻ തന്നെ ലോൺ എടുക്കുന്നതിനാ 10 ലക്ഷം രൂപ ലോൺ എടുക്കുന്നു എന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല സൊസൈറ്റികൾ സാധാരണ 2 വർഷം കഴിഞ്ഞേ ലോൺ കൊടുക്കാറുള്ളൂ പക്ഷേ ഉടൻ തന്നെ ലോൺ കൊടുക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് സാമ്പത്തിക തിരുവടികളും സാമ്പത്തിക ക്രമക്കേടുകളുമുണ്ട് കേരളത്തിലെ ഭാഗ്യത്തിന് ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് കാലത്ത് അനധ്യാപക നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ വിട്ടില്ലെങ്കിൽ 3000ത്തോളം നിയമനങ്ങൾ ഇപ്പോൾ നടക്കുമായിരുന്നു
അതുപോലെ ഇപ്പോൾ 500 നിയമനങ്ങൾ കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നടന്നിരിക്കുകയാണ്. ഈ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ പ്രിയ വർഗീസിന് ബേസിക് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് സത്യമാണ്, അത് ഇന്ന് UGC സ്റ്റാൻഡിംഗ് കൗൺസിലർ പറഞ്ഞുകൊണ്ടുകൂടി വ്യക്തമായല്ലോ. ഈ വൈസ് ചാൻസലർ തന്നെ പറയുകയാണ് അവർക്ക് സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടർ സർവീസും ടീച്ചിങ് സർവീസാണ് ഡെപ്യൂട്ടേഷൻ സർവീസാണെന്ന് ഒരു വൈസ് ചാൻസലർ പറയുകയാണ്. സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടർ എന്ന് പറയുന്നത് അനധ്യാപക തസ്തികയാണെന്ന് ഗവൺമെൻറ്റിൻ്റെ പ്രയർവിഷൻ ഓർഡറിനകത്ത് വ്യക്തമായിട്ടുണ്ട്, യൂണിവേഴ്സിറ്റിയുടെ ഓർഡറിനകത്ത് വ്യക്തമായിട്ടുണ്ട്. എന്നിട്ടും പറയുകയാണ് ടീച്ചിങ് സർവീസാണ്. ഈ രണ്ട് സർവീസും കൂടി എടുത്ത് അവരെ സ്ക്രീനിങ് കമ്മിറ്റി കൂടി അവരെ ഇൻ്റർവ്യൂവിൽ പങ്കെടുപ്പിക്കാൻ വൈസ് ചാൻസലർ ഉത്തരവിട്ടു. സ്ക്രീനിങ് നടത്തുന്ന കമ്മിറ്റിയിലുണ്ടായിരുന്നത് ഒരു എക്കണോമിക്സ് പ്രൊഫസറും ഒരു ബയോടെക്നോളജി പ്രൊഫസറുമാണ്. അവരാണ് മലയാള ഭാഷയിലെ അധ്യാപകരുടെ പ്രബന്ധങ്ങൾ വിലയിരുത്തുന്നത്. ഇത് അപ്പോൾ ഇത് മുഴുവനും പ്ലാൻഡാണ്. കഴിഞ്ഞ ഞാനിത് പറയുമ്പോഴും നേരത്തെ വിനു പറഞ്ഞതുപോലെ അദ്ദേഹം വൈസ് ചാൻസലർമാർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ യോഗ്യതയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ല. ആദ്യത്തെ ടേമിൽ എപ്പോഴും ആദ്യത്തെ ടേം നന്നാവൂലോ നമ്മുടെ ഇവിടുത്തെ സർക്കാരിനെ പോലെ. രണ്ടാമത്തെ ടേം കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അഴിമതിക്ക് സിഗ്നൽ കൊടുത്തു തുടങ്ങി. അതിൻ്റെ തുടക്കം കുറിച്ചത് രാഗേഷിൻ്റെ ഭാര്യയാണ്. ഇവർക്ക് മറ്റൊരു ഉദ്ദേശമുണ്ട്. കോളേജുകൾ യൂണിവേഴ്സിറ്റികളിൽ മിക്കവാറും അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരെ നിയമിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് അവരുടെ നോട്ടം അസോസിയേറ്റ് പ്രൊഫസറും പ്രൊഫസറുമാണ്. അപ്പോൾ അസോസിയേറ്റ് പ്രൊഫസറിലും ഇങ്ങനെ ആരെങ്കിലും നിയമിച്ചാൽ ഈ മാർഗം പിന്തുടർന്നുകൊണ്ട് മറ്റ് സർവകലാശാലകളിലും അസോസിയേറ്റ് പ്രൊഫസർമാരുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് ഇന്നിപ്പം കണ്ണൂർ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വളരെ കാര്യമായി ആലോചിച്ച് എന്താണെന്നുള്ള വിഷയങ്ങൾ മുഴുവനും പഠിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ പോകാൻ തീരുമാനിച്ചു. ഇതായി ഇപ്പോൾ നിയമപോരാട്ടമായി. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്ന് തന്നെ അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ,